നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ലോക പ്രശസ്തരായ മനുഷ്യരുടെയൊക്കെ ജീവിതം നമ്മളെയൊക്കെ എപ്പോഴും അതിശയിപ്പിക്കുന്നതാണ് അത്തരത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട പത്ത് നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും ഉണ്ടായിരിക്കേണ്ട അനേകം ഗുണങ്ങളിൽ പത്തെണ്ണം ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ എത്ര ഗുണങ്ങൾ എത്ര ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത് ഈ പത്ത് ക്വാളിറ്റിയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുമെന്നും ഉറപ്പിക്കുക ഒന്നാമത്തെ ക്വാളിറ്റി ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവിടെ എത്തിച്ചേരണം ഇന്ന സ്ഥലം വരെ ഞാൻ എത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം അതായത് കൃത്യമായ ഒരു ലക്ഷ്യമുള്ള ആളാണോ നിങ്ങളെന്ന് ആദ്യം സ്വയം ചിന്തിക്കുക അങ്ങനെയുള്ള ആളാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാം കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ഉള്ളവർ മാത്രമാണ് ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തി എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുക ഏതൊരു വിജയം നേടിയ മനുഷ്യന്റെയും എടുത്ത് പരിശോധിച്ചാൽ അവർക്കൊക്കെ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്തിനെയാണോ ലക്ഷ്യം കാണുന്നത് എന്തിനോടാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ വിഷയത്തിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിരിക്കണം മികച്ച വൈദഗ്ധ്യമുള്ള ഒരാളായിരിക്കണം എങ്കിൽ മാത്രമേ ആ മേഖലയിൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കൂ അങ്ങനെ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മേഖല ആ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം നിങ്ങൾ സ്വന്തമാക്കണം എങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഏത് മേഖലയാണോ തിരഞ്ഞെടുക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്കുള്ള പ്രാവീണ്യമായിരിക്കും നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുക മൂന്നാമത്തെ കാര്യം ശ്രദ്ധയാണ് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ നൽകിയെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ ലോകത്തിലെ വിജയം നേടിയിട്ടുള്ള വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതം നമുക്ക് തരുന്ന മാതൃകയും ഇത് തന്നെയാണ് അവരെല്ലാം തന്നെ തങ്ങളുടെ ജോലിയിൽ തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചത് നാലാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം തുടർന്നും ഉണ്ടെങ്കിൽ മാത്രമേ ആ രംഗത്ത് നമുക്ക് വിജയം നേടാൻ സാധിക്കൂ എന്തായാലും പോസിറ്റീവായിട്ടുള്ള മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ പോസിറ്റീവോട് കൂടി തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും എന്തൊരു കാര്യവും ചെയ്യുമ്പോഴുള്ള ആവേശം പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടുവന്നു വരില്ല ആദ്യം ഉണ്ടാകുന്ന ആ ഒരു ജിജ്ഞാസയും ഉത്സാഹവും ഒന്നും തുടർ ദിവസങ്ങളിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് പല സംരംഭങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ടുള്ള മനോഭാവം ഉണ്ടാകണം സ്ഥിരമായി ഉള്ള ഒരു കൂടി തന്നെ നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും വേണം അഞ്ചാമത്തെ കാര്യം സമയം പാലിക്കുക എന്നതാണ് സമയം പാലിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സമയക്രമം പാലിച്ചുവെങ്കിൽ മാത്രമേ വലിയ വിജയങ്ങൾ നമുക്ക് നേടാനായി സാധിക്കൂ അതായത് നമ്മുടെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ടൈം ആയാലും ജീവിതത്തിന്റെ സമയങ്ങളെല്ലാം തന്നെ കൃത്യമായി നമ്മൾ പാലിച്ചുവെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള സമയക്രമീകരണവും ഒരു ടൈം ടേബിളും ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ സാധിക്കൂ എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂർ പലപ്പോഴും നമുക്ക് തികയാതെ വന്നേക്കാം ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കും വിശ്രമത്തിനും ഉറക്കത്തിനുമൊക്കെ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും ആറാമത്തെ കാര്യം വലിയ വിജയങ്ങൾ നേടുവാൻ വലുതായി സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഉറക്കെ സംസാരിക്കണമെന്നല്ല പറയുന്നത് ഒരുപാട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും ബിസിനസ് മേഖലയിലുള്ളവരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ധാരാളം സംസാരിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് പലതും പുതുതായി നേടിയെടുക്കാൻ സാധിക്കൂ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടതുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററിന് മാത്രമേ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഏഴാമത്തെ കാര്യം ധീരതയാണ് ധീരത എന്ന് പറഞ്ഞാൽ ആരെയും ആക്രമിക്കാനുള്ള ധീരതയല്ല എന്തും കൂടി നേരിടുവാനും കൂടി തന്നെ എന്ത് തീരുമാനവും എടുക്കാനുള്ള ധീരത തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ ഉയരങ്ങൾ നമുക്ക് തേടി പിടിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എന്തും ചെയ്യാൻ ഭയന്ന് മടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ സാധിച്ചു എന്ന് വരില്ല പലർക്കും സംഭവിക്കുന്നത് അതാണ് നല്ല ആശയമുണ്ടാകും നല്ല കഴിവുണ്ടാകും പക്ഷേ ആ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാനുള്ള ഭയം ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രം ജീവിതത്തിൽ എവിടെയും എത്താതെ പോകുന്നവർ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്ത് ജീവിത അവസാനം വരെ ജീവിതം നശിപ്പിച്ചു കളയുന്നവർ അത്തരത്തിൽ പലരെയും നമ്മുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ഇവർ ഒരു നിമിഷം ധൈര്യത്തോടുകൂടി ചിന്തിച്ചാൽ ധൈര്യത്തോടുകൂടി ഒരു പുതിയ തീരുമാനമെടുത്താൽ അത് ചരിത്രമായി മാറും അങ്ങനെയുള്ള പലരും നമുക്ക് ചുറ്റുമുണ്ട് വലിയ ജോലികൾ വേണ്ടെന്ന് വെച്ചവർ വലിയ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചവർ ഉയർന്ന കോളേജുകൾ ഉപേക്ഷിച്ചവർ അങ്ങനെയൊക്കെ ചെയ്തവർ ജീവിതത്തിലെ ഉയർന്ന തലങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നത് ചരിത്രമാണ് ലോകത്തിലെ അതിസമ്പന്നരുടെ പലരുടെയും പേരെടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ബാല്യകാലവും കുട്ടിക്കാലവും അത് കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകും വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തവർ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളൂ എന്നത് ാണ് സത്യം എട്ടാമത്തെ കാര്യം കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസമാണ് ജീവിതത്തിൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മേഖലയിലും ശോഭിക്കാൻ സാധിക്കില്ലെന്ന് തീർത്തും പറയാൻ സാധിക്കും ആത്മവിശ്വാസം എന്നത് തന്നെയാണ് ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ മുൻനിരയിൽ നിൽക്കുന്നത് അതില്ലാത്ത ആർക്കും ഒരു മേഖലയിലും ഇതുവരെ ശോഭിക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഒട്ടത് സാധിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു മനുഷ്യനും ഓർമ്മിക്കുക ഒരിക്കലും സക്സസ് ആവാൻ സാധിച്ചു എന്ന് വരില്ല ഒൻപതാമത്തെ ഫാക്ട് ലോകത്തിലെ ഉന്നത വിജയങ്ങൾ നേടിയിട്ടുള്ളവർ എല്ലാം തന്നെ അല്ലെങ്കിൽ അവരിൽ ഭൂരിഭാഗം പേരും നന്നായി വായിക്കുന്നവരായിരുന്നു അതായത് ലോകത്തെക്കുറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അവർ ചെയ്യുന്ന മേഖലയെക്കുറിച്ച് നന്നായി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ലോകത്തിലെ ഉന്നത നിലയിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് വായിക്കുക ആ മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുക അങ്ങനെ എന്തൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് വായന എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെ വിജയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരുപാട് അറിവ് നമുക്ക് നേടിത്തരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വായന പ്രത്യേകിച്ച് നമ്മുടെ നിസ്സാരം ന്യൂസ് പേപ്പർ പോലും വായിക്കാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരിൽ പലരും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം അത്തരം ആൾക്കാർക്ക് എങ്ങനെയാണ് ലോകത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഒരു ദിവസം വരുന്ന ന്യൂസ് പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ന്യൂസ് ചാനലിലെ വാർത്തകൾ കണ്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കണ്ടാലോ അതിനെക്കുറിച്ച് അറിയണമെന്നില്ല മറിച്ച് ന്യൂസ് പേപ്പർ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റെവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വലുതായിരിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് പേപ്പറിൻ്റെ കാര്യം മാത്രമല്ല എഴുതിയ പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കാൻ ഒരു ഘടകമായിട്ട് മാറും അതുകൊണ്ട് തന്നെ വായന എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഒന്നാണ് പത്താമത്തേത് ബിഗ് ഡ്രീംസ് ആണ് അതായത് വലിയ സ്വപ്നങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ലക്ഷ്യം ഉണ്ടാകണമെന്ന് നമ്മൾ എവിടേക്കാണോ പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി അവിടേക്ക് സഞ്ചരിച്ച് എത്താൻ സാധിക്കൂ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ കാര്യമൊക്കെ പറയും പോലെ അതുപോലെ തന്നെയാണ് ഡ്രീം നമ്മൾ എന്തിനെക്കുറിച്ചും ധാരാളമായി സ്വപ്നം കാണണം ആ സ്വപ്നങ്ങൾ പലതും എത്തിപ്പിടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അങ്ങനെയുള്ള നമ്മുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിരിക്കും നമ്മുടെ വിജയങ്ങളെല്ലാം തന്നെ ഏതൊരു മനുഷ്യന്റെ ജീവിതവും നമ്മളോട് പറയുന്നത് ഈ ഒരു സത്യമാണ് നിങ്ങൾ വലിയ നിലയിലെത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ഇനിയും നിങ്ങൾ സ്വപ്നം കാണുക വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക സ്വപ്നം കണ്ട് വെറുതെ ഇരിക്കരുത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട പത്ത് പോയിന്റുകൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും വലിയ ആഗ്രഹങ്ങൾ ഉള്ളവർ വലുതായി തന്നെ സ്വപ്നങ്ങൾ കാണുക അതിനായി കഠിനമായി പരിശ്രമിക്കുക ധീരമായ നടപടികൾ എടുക്കുക ഈ തീരുമാനങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കമന്റ് ബോക്സിൽ ആരോ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല അന്ന് ഈ വിഷയം എഴുതി വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല എന്തായാലും അങ്ങനെ കണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട പത്ത് ഗുഡ് ക്വാളിറ്റീസിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ